നമ്മുടെ ഫേസിന്റെ അട്രാക്റ്റീവ്നെസ് നല്ലൊരു ലെവലിൽ കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ. അത് മാത്രമല്ല, എത്ര ആവറേജ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും അവരുടെ ഫേസ് ഷേപ്പിന് പറ്റിയ ഹെയർ സ്റ്റൈൽ സ്യൂട്ട് ആയാലും ഹെയർ കട്ടാണെങ്കിലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും സ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആവില്ലേ? നിങ്ങൾക്ക് വിചാരിക്കുന്ന നിങ്ങൾ അപ്പോൾ ഒരു ലെവലിൽ അട്രാക്റ്റീവ് ആവില്ലേ, എത്ര ആവറേജ് ആണെന്നുണ്ടായാലും. അപ്പം നിങ്ങളുടെ ഫേസ് ഷേപ്പിന് പറ്റിയ ഹെയർ സ്റ്റൈൽസ് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ. സോ നിങ്ങളുടെ ഫേസ് ഷേപ്പിനെ പറ്റിയ ഹെയർ സ്റ്റൈൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേസ് ഷേപ്പ് എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം നിങ്ങളുടെ ഫേസ് ഷേപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഓൾറെഡി ഒരു പ്രീവിയസ് വീഡിയോ ചെയ്തുകൊണ്ട് കയറി നോക്കാം, വേണമെങ്കിൽ ലിങ്കിൽ അത് കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാമെന്നുള്ളത്. അത് കണ്ടിട്ട് കാണുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ. നിങ്ങളുടെ ഫേസ് ഷേപ്പിൽ ചേരുന്ന ഹെയർ സ്റ്റൈലാണ് പറയുന്നത്, ബട്ട് എന്നാലും പ്രിസൈസ് ആയിട്ട് ഇന്ന ഫേസ് ഷേപ്പ് ആര് ഇന്ന ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുക എന്നൊന്നും പറയാൻ, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ തരും ഇന്ന ഫേസ് ഷേപ്പ് ആര് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ എടുക്കുന്നതായിരിക്കും നല്ലത്, ഇച്ചിരി ഇച്ചിരി ലെങ്ത് കൂടിയ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ ഇച്ചിരി ലെങ്ത് കുറഞ്ഞ ഹെയർ സ്റ്റൈൽ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് മാത്രമേ പറയത്തുള്ളൂ. അല്ലാണ്ട് ഇന്ന ഫേസ് ഷേപ്പ് ആര് ഇന്ന ഹെയർ സ്റ്റൈൽ മാത്രം എടുത്താലും നല്ല നല്ല രീതിയിൽ ഫേസ് ലുക്ക് വരത്തോളൂ എന്നൊന്നും പറയില്ല, ജസ്റ്റ് ഒരു ഐഡിയ തരുന്നേ ഉള്ളൂ. സോ ഹെയർ സ്റ്റൈൽസ് അക്കോർഡിംഗ് ടു യുവർ ഫേസ് ഷേപ്പ്, അതാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഫേസ് ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ ഓവൽ ഫേസ് ഷേപ്പ്. ഇപ്പൊ സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓവൽ ഷേപ്പാണ് മോസ്റ്റ് അട്രാക്റ്റീവ് ഫേസ്. അപ്പൊ ഓവൽ ഷേപ്പ് ഉള്ളവർക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആണ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഫേസ് എടുക്കാൻ സയൻസ് പറയുന്നത്. അപ്പം ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ എങ്ങനെ വേണമെങ്കിലും തോന്നും, ബട്ട് സയൻസ് പറയുന്നത് ഓവൽ ഫേസ് ഷേപ്പ് ആര് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ്. അത് മാത്രമല്ല അവരുടെ ബ്ലെസ്സിംഗ് എന്താന്ന് വെച്ചാൽ ഏത് ഹെയർ സ്റ്റൈലും അവരുടെ ഫേസ് ഷേപ്പിന് ചേരും. ഇപ്പം ബസ്കട്ട് ആവട്ടെ, ക്വിഫ് ആവട്ടെ, പൊമഡോർ ആവട്ടെ, ഏത് ഹെയർ സ്റ്റൈൽ ആണെങ്കിലും അവരെ ഫേസിന് ചേരും. ബട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഹെയർ കട്ട് ചെയ്തെടുത്താലും നിങ്ങൾ അത് എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നത്, അതിലാണ് കാര്യം. ഇപ്പം അപ്പൊ ഓവൾ ഫേസ് ഷേപ്പ് ആര് ചൂസ് ചെയ്യുന്ന സ്റ്റൈൽ ഏതൊക്കെയാണ് വെച്ചാൽ ക്വിഫ് സ്റ്റൈൽ ഉണ്ട്, പൊമഡോർ സ്റ്റൈൽ ഉണ്ട്, അല്ലെങ്കിൽ ബസ്കട്ട് ഉണ്ട്, അല്ലെങ്കിൽ ക്രൂ കട്ട് ഉണ്ട്. ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മാത്രമല്ല വെറൈറ്റി ഒരുപാടുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാമെന്നുള്ള മാത്രമല്ല മീ മോസ്റ്റ് കോമൺ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ആണ് ഈ പറഞ്ഞത്. രണ്ടാമത്തെ ഫേസ് ഷേപ്പ് ആണ് സ്ക്വയർ ഫേസ് ഷേപ്പ്. സ്ക്വയർ ഫേസ് ഷേപ്പുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ജോ ലൈൻ ഭയങ്കര ഡിഫൈൻഡ് ആയി, ഭയങ്കര ഡിഫിനിറ്റ് ഷേപ്പ് ആയിട്ടുള്ള ഒരു ജോ ലൈൻ ആയിരിക്കും. അപ്പം ഇവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവർ കൂടുതൽ വോളിയം ഉള്ള രീതിയിൽ ചെയ്യുക. അത് മാത്രമല്ല അവർ അണ്ടർ കട്ട് എടുക്കുന്നതായിരിക്കും നല്ല. അണ്ടർ കട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സൈഡ് എടുക്കുമ്പോൾ സൈഡ് രണ്ട് സൈഡും ഒരു ലെവലിലായിരിക്കും. അപ്പൊ അണ്ടർ കട്ട് എന്ന് പറയുമ്പോൾ ഒറ്റ അളവ്, സൈഡ് മൊത്തം ഒറ്റ അളവായിരിക്കും, അതാണ് അണ്ടർ കട്ട് എന്ന് പറയുന്നത്. അപ്പം ഇവര് ഈ ഡെഫിനേഷൻ ജോലൈന്റെ ഡെഫിനേഷൻ എടുത്തറിയണം. ജോലൈൻ ഒരു അട്രാക്റ്റീവ് ട്രെയിറ്റ് ആയിട്ടാണ് ഒട്ടുമിക്കവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പം അതൊന്ന് ആ ഒരു ഡെഫിനേഷൻ, ആ ജോലൈന്റെ ഡെഫിനേഷൻ ഒന്നുകൂടി എടുത്തി കാണിക്കുന്ന രീതിയിൽ വേണം ചെയ്യുന്നത്. അത് മാത്രമല്ല നല്ല വോളിയം ചെയ്തിട്ട് ലോങ് ലെങ്ത് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. മൂന്നാമത്തെ ടൈം ഫേസ് ആരാണ് ഹാർട്ട് ഫേസ് ഷേപ്പ്. ഹാർട്ട് ഷേപ്പ് ഇവരുടെ ഫേസ് അവരുടെ ഹാർട്ട് ഷേപ്പ് ആയിരിക്കും, അവരുടെ ചിന്നിന്റെ ഭാഗം ഇച്ചിരി ഇച്ചിരി നാരോ ആയിട്ടിരിക്കും. അപ്പൊ അവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുമ്പോൾ അവർ ഈ താടിയുടെ ഈ ഭാഗമല്ല, താടി ചെറുതായി, താടിയുടെ ഭാഗം ഭയങ്കര ഒരു വീതി കുറവായിരിക്കും, ചെറുതായിരിക്കും. അപ്പം അത് ഭയങ്കരമായിട്ട് നാരോ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പോയിന്റി ആയിട്ട് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് നമ്മൾ ഭയങ്കരമായിട്ട് വോളിയം എടുക്കാതെ, അപ്പം ഈ ഭാഗത്ത് ഭയങ്കര വോളിയം ഉള്ള രീതിയിൽ ചെയ്യാതിരിക്കാൻ ഏറ്റവും ബെറ്റർ. കുറച്ച് മാക്സിമം ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഹെയർ സ്റ്റൈൽ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നാലാമത്തെ ഫേസ് ഷേപ്പ് ആരാണ് ഡയമണ്ട് ഫേസ് ഷേപ്പ്. ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈഡ് പാർട്ടിൽ നിന്നായിരിക്കും നമുക്ക് ഇച്ചിരി ലെങ്തി ആയിട്ടിട്ട് ഞങ്ങൾ സൈഡിലോട്ട് ജസ്റ്റ് സൈഡിലോട്ട് ഒതുക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് മാത്രമല്ല ഇപ്പം ക്വിഫും ചെയ്യാം, അവർക്ക് ഇച്ചിരി മെസ്സി ആയിട്ടുള്ള ക്വിഫ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസി രീതിയിലുള്ള ക്വിഫ് ചെയ്യാം, ക്ലാസി രീതിയിൽ അല്ലെങ്കിൽ ക്ലാസി രീതിയിലുള്ള ക്വിഫ് നമ്മൾ ചേർത്താൽ നല്ല രീതി ഒതുക്കി വെച്ചിരിക്കുന്ന ക്വിഫ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇച്ചിരി മെസ്സി ആയിട്ടുള്ള ക്വിഫ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ചെയ്തേക്കുന്ന നമുക്ക് ഇച്ചിരി നമ്മൾ പൊക്കി വെച്ച് നല്ല കറക്റ്റ് രീതിയിൽ നമ്മൾ ചീപ്പ് വെച്ച് ഒതുക്കി വെച്ചാണെങ്കിൽ തോന്നിക്കത്തില്ല, നമ്മൾ ജസ്റ്റ് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്യും, അത്ര ഉള്ളൂ. അതാണ് ഒരു മെസ്സി ക്വിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസി ക്വിഫ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ചീപ്പൊക്കെ വെച്ച് നല്ല രീതി ഒതുക്കി വയ്ക്കും. അത് മാത്രമല്ല നിങ്ങൾക്ക് വേറെ വേണം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലോങ് ലെങ്തിലോട്ട് പോകാം, സൈഡ് ചേർത്തിട്ട് ഷോർട്ട് ആക്കി വെച്ചാൽ നിങ്ങൾ സൈഡിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ജോളിന്റെ ഡെഫിനിഷൻ നല്ല രീതിയിൽ അത് നിങ്ങളെ ജോളിയെ നല്ല രീതിയിൽ ഡിഫൈൻഡ് ആയിട്ട് അറിയാൻ പറ്റും. അത് നിങ്ങളൊരു ഫേഷ്യൽ ഫീച്ചർ ആണ്, അത് നിങ്ങൾ എത്രത്തോളം എടുത്തു കാണിക്കാൻ പറ്റുമോ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അഞ്ചാമത്തെ ഫേസ് ഷേപ്പ് ആണ് റൗണ്ട് ഫേസ് ഷേപ്പ്. അപ്പം ഈ റൗണ്ട് ഫേസ് ഷേപ്പ് ആണ് കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് നല്ലൊരു ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല, കറക്റ്റ് ഒരു ഡയമെൻഷൻ ലുക്ക് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റ് ഒരു ഒരു ഡയമെൻഷൻ ഉള്ളതാണ് ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സൈഡ് ചേർത്താൽ ഷോർട്ട് ആക്കി വെച്ചിട്ട് മേളിൽ കൂടുതൽ വോളി ഇടും, അതാകുമ്പോൾ ഒരു എലോങ്ങേറ്റഡ് ലുക്ക് കിട്ടും. അതുകൊണ്ട് ഒരു കുറച്ച് ഒരു ഒരു എലോങ്ങേറ്റഡ് ഒരു ഓവൽ ലുക്ക് കിട്ടും, കറക്റ്റ് റൗണ്ട് ആയിട്ടില്ല. അപ്പം നിങ്ങൾ കുറച്ചൊരു അട്രാക്റ്റീവ് ഫേസ് ഉള്ളതാണ് ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. സത്യത്തിൽ നിങ്ങൾക്ക് റൗണ്ട് ഫേസ് ആയിരിക്കും, ബട്ട് ഓൾമോസ്റ്റ് ഒരു ഓവൽ ഫേസ് ആണ് തോന്നിക്കുക. അപ്പൊ നിങ്ങൾ ടോപ്പ് പോർഷൻ ഇച്ചിരി വോളിയം ഉള്ള രീതിയിലും സൈഡ് ചേർന്നായിട്ട് ഷോർട്ട് ആക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് ക്വിഫ് ആണെങ്കിൽ അത് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്തേക്കണമെങ്കിൽ മെസ്സി ക്വിഫ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ മുടി വെട്ടിയിരുന്നു, മുടി വെട്ടിയാൽ ആ ഹെയർ കട്ട് അല്ലെങ്കിൽ ആ ഹെയർ സ്റ്റൈൽ കറക്റ്റ് രീതിയിൽ എടുത്തറിയാൻ പറ്റുന്നത്, ഇപ്പം ബാർബർ ഷോപ്പ് ഒന്നും ഇല്ല, സോ ഹെയർ സ്റ്റൈൽ ഹെയർ കട്ട് എടുക്കാൻ പറ്റില്ല. ആറാമത്തെ ഫേസ് ഷേപ്പാണ് ഒബ്ലോങ് ഫേസ് ഷേപ്പ്, അതായത് റെക്ടാംഗിൾ. അപ്പം ഇവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഫേസ് ഭയങ്കരമായിട്ട് എലോങ്ങേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു നീളമുള്ള രീതിയിലാണ്. ഇപ്പം ഫേസ് ലെങ്ത്
ആണ് കൂടുതൽ. അപ്പം അവർ കൂടുതലും ഈ വോളിയം ഉള്ള രീതിയിലൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഭയങ്കര ഈ കോമ്പഡോർ ഒക്കെ ഉണ്ടല്ലോ, ഇപ്പം ബാക്കിലോട്ട് ഒപ്പിക്കുന്ന രീതിയിലെ ക്വിപ്പ് രീതിയിലൊക്കെ ചെയ്യുന്നത് അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ഫേസ് ഒന്നുകൂടി എലോങ്ങായിട്ട് അല്ലെങ്കിൽ ചൂടെ നീളമുള്ളതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയുള്ളതായിരിക്കും. സോ ആ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു മീഡിയം സ്റ്റൈൽ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റൈലുകൾ വെച്ചിരിക്കാൻ ശ്രമിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് മാൻ ബൺ വരെ കിട്ടും, അതായത് മുടി ബാക്കിലോട്ട് വെച്ചിട്ട് കെട്ടുന്ന ആ ടൈപ്പ് ആണെങ്കിൽ അത് നല്ലൊരു ഡിഫാൻഡ് ആയിട്ടുള്ള ഫേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു അട്രാക്റ്റീവ് ലുക്ക് ആയിരിക്കും. എല്ലാവർക്കും മാൻ ബണ്ണിന് ഭയങ്കരമായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് നടക്കാൻ പറ്റില്ല, ചിലർക്ക് മാത്രമേ ആ ഭാഗ്യമുള്ളൂ. സോ നിങ്ങൾക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ലാസ്റ്റ് ഫൈനൽ ഫേഷ്യപ്പ് ആണ് ട്രയാംഗിൾ ഫേഷ്യപ്പ്. ഇവരുടെ ജോ ലൈൻ ഭയങ്കര ബ്രോഡ് ആയിരിക്കും. അപ്പം ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ ടോപ്പ് പോർഷൻ അത്രയ്ക്കും രീതി കാണില്ല. അപ്പം ഇവർ ചെയ്യണമെന്ന് വെച്ചാൽ ടോപ്പ് പോർഷൻ ഇച്ചിരി ലെങ്ത് ചെയ്ത് ഇച്ചിരി വോളിയം ഉള്ള രീതിയിൽ ചെയ്യാൻ വേണം. അത് മാത്രമല്ല അവരുടെ സൈഡ് ഭയങ്കരമായിട്ട് ഷോർട്ട് ആക്കുന്ന ഒരു മീഡിയം രീതി, കുറച്ച് അത്യാവശ്യം മുടിയുള്ള അച്ഛൻ അല്ലെങ്കിൽ അത്യാവശ്യം ലെങ്ത്തിലിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം രണ്ടും ഒരേ രീതിയിൽ ഒരു ഒരു കറക്റ്റ് സിമെട്രിക് ഡയമെൻഷൻ പോലെ ആക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തിയുള്ള ക്ലയന്റെ ഭാഗം ഭയങ്കര രീതി ഉള്ളതും ടോപ്പ് പോർഷൻ അധികം രീതി ഇല്ലാത്തങ്ങനെ തോന്നുന്നു. അതുകൊണ്ട് അവർ കുറച്ച് വോളിയം വെച്ച് സൈഡിൽ അത്യാവശ്യം ഹെയർ ഒക്കെ വെച്ചുള്ള ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇച്ചിരി വോളിയം ഇവർക്കും വേണമെങ്കിൽ ക്വിഫും കോമ്പഡോറും വോളിയം നല്ല രീതി വോളിയം ഉള്ള ഏത് ഹെയർ സ്റ്റൈലും അവർക്ക് ചെയ്യുന്നതായിരിക്കും. ഒരു കഴിവതും അവർ ഇച്ചിരി ലെങ്ത് ഇട്ട് അല്ലെങ്കിൽ ഒരു മീഡിയം ലെങ്ത് വെച്ചിട്ട് ലോങ് ലെങ്ത് വരെ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഇതാണ് ഒരു ഹെയർ കട്ട് അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിന്റെ ഒരു ഗൈഡ്. കറക്റ്റ് പ്രിസൈസ് ആയിട്ട് ഇന്ന ഹെയർ കട്ടാണ് നല്ലതെന്നൊന്നും പറയത്തില്ല. നിങ്ങളുടെ പ്രിഫറൻസിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു ഐഡിയ തന്നേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കും. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ വേണ്ട, കമന്റ് ഇട്ടാൻ ഇറങ്ങി എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്തരത്തിലുള്ള അടുത്ത വീഡിയോ രണ്ട് ദിവസം വേണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് ഇട്ടിരുന്നാൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ രണ്ട് ദിവസം വേണം.